പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. രാത്രി സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്ക വിജയത്തിന് ശേഷം അറേബ്യയിൽ ശാന്തമായ ഒരു അന്തരീക്ഷം കൈവന്നിരിക്കുകയാണ്. അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ ഒരു സംഘം ആളുകൾ നബിയെ കാണാനെത്തുന്നത്. അവർ മദീനയിലെത്തിയ ഉടനെ തന്നെ അവരുടെ ഒട്ടകങ്ങളെയും യാത്രാ സാമഗ്രികളെയും ഒന്നും ശ്രദ്ധിക്കാതെ നബിയുടെ അടുക്കലേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ മുന്തിർ. അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു യാത്രാ സാമഗ്രികളൊക്കെ ഒതുക്കി വെച്ചു. കൂടെ കരുതിയിരുന്ന ഒരു വെള്ള വസ്ത്രം ധരിച്ച് സാവകാശത്തിൽ നബിയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംഭാഷണം ആരംഭിച്ചു. നിങ്ങൾ ഈ വന്നവർ മാത്രമാണോ ഇസ്ലാം സ്വീകരിച്ച് പ്രതിജ്ഞ ചെയ്യുന്നത്, ബൈഅത്ത് ചെയ്യുന്നത്? അതല്ല, നിങ്ങൾ ഗോത്രക്കാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണോ ബൈഅത്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആരാഞ്ഞു. അവർ ഒട്ടും ആലോചിക്കാതെ മറുപടി പറയുകയാണ്, ഞങ്ങൾ ഗോത്രക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ബൈഅത്ത് ചെയ്യുന്നത്, പ്രതിജ്ഞ ചെയ്യുന്നത് എന്ന്. എന്നാൽ മുന്തിരിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അല്ല നബിയെ, ഇവിടെ വന്ന ഓരോരുത്തരുമായിട്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ലല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മുന്തിരിന്റെ അഭിപ്രായം വല്ലാതെ സന്തോഷിപ്പിച്ചു. മുന്തിരിനെ അടുത്തിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ സ്വഹീഹ് മുസ്ലിം ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന ഫീക ഹസ്ലതൈനി യുഹിബ്ബുഹുമല്ലാഹ് അൽഹിൽമ വൽ അനാത്. തീർച്ചയായും താങ്കളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട്, വിവേകവും അവതാനതയുമാണത്. ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ബുദ്ധിപൂർവം പക്വമായ നിലപാട് സ്വീകരിക്കുക എന്നതാകുന്നു വിവേകം. സാവകാശം കാര്യങ്ങൾ പരിഹരിക്കുക എന്നതാകുന്നു സാവകാശം കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതാകുന്നു അവതാനത. വിവേകവും അവതാനതയും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് ഗുണമാകുന്ന രണ്ട് നേട്ടങ്ങൾക്ക് കാരണമാകുന്ന രണ്ട് ഗുണങ്ങളാകുന്നു. അതേപോലെ തന്നെ വികാരത്തിന് അടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെടുത്തുന്നതും വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ജീവിതത്തിന്റെ നാശത്തിനും അത് കാരണമാകുന്നതാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, നാം വിവേകത്തിന് പ്രാധാന്യം കൊടുക്കുക, വികാരത്തിന് അടിപ്പെടാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.